നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു വേദഭാഗം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമ എല്ലാവർക്കും വളരെ പരിചിതമാണ്. ധനവാനായിരിക്കുന്ന ഒരു മനുഷ്യൻ, അവന് ധാരാളം വിളവുണ്ടായി. വിളവുണ്ടായി കഴിഞ്ഞപ്പോൾ ആ വിളവെല്ലാം തന്നെ ശേഖരിച്ചു വയ്ക്കുവാൻ ധാരാളം കളപ്പുരകളെ പണിത് തൻ്റെ ദ്രവ്യമെല്ലാം അതിൽ കൂട്ടിവെച്ച് ജീവിതം മുഴുവൻ ആനന്ദിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിച്ചു. ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞതിന് ശേഷം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വാചകമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ലോകത്തിലുള്ള മനുഷ്യരെല്ലാം ധനത്തിൻ്റെ പുറകെ പോകുന്ന ഒരു കാലഘട്ടമാണിത്. ഭൗമികമായിരിക്കുന്ന സമ്പത്ത് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്ന ഒരു സമയമാണ്. എന്നാൽ ഭൗമികമായിരിക്കുന്ന സമ്പത്തിനേക്കാൾ, ഭൗമികമായിരിക്കുന്ന വിഷയങ്ങളിൽ സമ്പന്നനാകുന്നതിനേക്കാൾ ദൈവവിഷയമായി സമ്പന്നനാകേണ്ടതിൻ്റെ പ്രാധാന്യമാണ് കർത്താവ് ഇവിടെ വിശദീകരിക്കുന്നത്. ഈ നിലയിൽ ഭൗമികമായി സമ്പന്നനാകാൻ ആഗ്രഹിച്ച ഈ വ്യക്തി ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും ഉന്നതമായ നിലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത ഈ മനുഷ്യനെക്കുറിച്ച് കർത്താവ് പറയുന്നത് അവൻ മൂഢനാണ് എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവനോട് ചോദിക്കുന്നത്, ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും എന്നാണ്. അപ്പോൾ ഇത്രമാത്രം ലോകപരമായി വിജയം നേടിയ ഒരു മനുഷ്യനെ കർത്താവ് പറയുന്നത് അവൻ മൂഢനാണ് എന്നാണ്. അവൻ ഭൗമികമായി സമ്പന്നനാണ് എന്ന് വന്നാൽ പോലും അവൻ ആത്മീയമായി ഏറ്റവും ദരിദ്രനായ ഒരവസ്ഥയിലാണ് എന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഒരു ദൈവദാസൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ലോകത്തിൽ അനേകവിധമായിരിക്കുന്ന ധനമുണ്ടാക്കുന്ന ആളുകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, Some people are very poor. All they have is their money. ചില ആളുകൾ വളരെ ദരിദ്രരാണ്, കാരണം അവർക്കാകെ ഉള്ളത് അവരുടെ പണമാണ് എന്നാണ്. പ്രിയമുള്ളവരെ, നാം വളരെ ശ്രദ്ധിക്കാനായിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണിത്. ലോകപരമായി എത്ര ധനം സമ്പാദിച്ചാലും ദൈവവിഷയമായി ഒരു മനുഷ്യൻ സമ്പന്നനായില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്ന് കർത്താവ് പറയുന്നു. ആ ഉപമ പറയുന്നതിന് തൊട്ടു മുൻപ് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു വ്യക്തിയുടെ വസ്തുവകയല്ല അവൻ്റെ ജീവൻ ആധാരമായിരിക്കുന്നത്. അവന് ലോകത്തിൽ എത്രമാത്രം ധനമുണ്ടായാലും അതല്ല അവൻ്റെ ജീവിതത്തിൻ്റെ ആധാരമായിരിക്കുന്നത്, അവൻ്റെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്ന് കർത്താവ് പറയുക. അതിനുശേഷമാണ് ഈ ധനവാനായ മനുഷ്യൻ്റെ കഥ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ കർത്താവ് മൂഢൻ എന്ന് വിളിച്ചത് എന്ന് നാം ഒന്ന് പരിശോധിച്ചാൽ, ഈ ഉപമയ്ക്കകത്ത് നിന്ന് താൻ ചെയ്ത അല്ലെങ്കിൽ തനിക്ക് പറ്റിയ 3 അബദ്ധങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയും, അല്ലെങ്കിൽ താൻ വരുത്തിയ 3 തെറ്റുകളെ ഈ ഭാഗത്തു നിന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. അതിൽ 1-ാമത്തെ തെറ്റ് എന്ന് പറയുന്നത്, താൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ തന്നെ കണ്ടു എന്നുള്ളതാണ്. അവിടെ ആ ഉപമയ്ക്കകത്തുള്ള വാക്യങ്ങൾ വായിച്ചാൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള, അല്ലെങ്കിൽ ശ്രദ്ധിക്കാനായിട്ട് ആവശ്യമുള്ള ചില പ്രയോഗങ്ങളുണ്ട്. അവൻ പറയുന്ന ആ വാചകങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ താൻ പറയുന്നു, ഞാൻ ഇത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും, എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു എന്നിങ്ങനെ പറയുക. അപ്പോൾ താൻ പറയുന്ന കാര്യത്തിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്നുള്ള കാര്യത്തിന് വളരെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പറയുന്നത്. ദൈവമാണ് ഇതെല്ലാം തനിക്ക് തന്നതെന്നോ
ദൈവമാണിതിൻ്റെ ഉടമസ്ഥനെന്നോ അല്ല താൻ അവരെക്കുറിച്ച് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. മറിച്ച് താൻ പറയുകയാണ്, എൻ്റെ വസ്തുവകയാണ്, എൻ്റെ വിളവാണ്. ദൈവത്തിൻ്റെ സ്ഥാനത്താണ് താൻ തന്നെ തന്നെ കാണുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ നാം ആ വാക്യത്തിൽ താഴോട്ട് ആ ഭാഗത്ത് വായിക്കുമ്പോൾ നാം കാണുന്ന ഒരു കാര്യം, കർത്താവ് അവനോട് പറയുന്നത്, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും എന്നാണ്. കർത്താവ് അവന് കൊടുത്തിട്ടുള്ള ഒരു കാര്യത്തെ തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യൻ, ഇവിടെയുള്ള ആ വ്യക്തി, ഈ ധനവാനായിരിക്കുന്ന മനുഷ്യൻ, അവൻ ചില കാര്യങ്ങളിൽ കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. ദൈവം അവന് ചില കാര്യങ്ങൾ കടമായി കൊടുത്തിട്ടുള്ളത് അവൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ് എന്നാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള സകല കാര്യത്തിൻ്റെയും ഉടമസ്ഥൻ യഹോവയാണ് അല്ലെങ്കിൽ ദൈവമാണ് എന്ന് മനസ്സിലാക്കുകയും ആ ദൈവം കൊടുത്തിട്ടുള്ള വസ്തുവകകൾ, ദൈവം കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ആ നിലയിൽ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു മനസ്സാണ് ഇവിടെയുള്ള മനുഷ്യർക്ക് ഉണ്ടാകേണ്ടത്. എന്നാൽ ഇവിടെയുള്ള ഈ മനുഷ്യൻ അതെല്ലാം തൻ്റേതാണ്, താനാണ് എല്ലാത്തിൻ്റെയും അധിപൻ എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ഒരു അവസ്ഥ തനിക്കുണ്ടാവുകയാണ്. അതാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തെറ്റ് എന്നുള്ളത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു തെറ്റാണിത്. എൻ്റെ കാറ്, എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ വസ്തുവകകൾ എന്ന് നാം പലപ്പോഴും പറയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാം അല്ല അതിൻ്റെ ഉടമസ്ഥൻ. വാസ്തവത്തിൽ എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ ദൈവമാണ്. നമ്മെ ഒരു കാര്യവിചാരകൻ എന്നുള്ള നിലയിൽ ഈ വസ്തുവകകൾ നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയാനായിട്ട് ആവശ്യമുണ്ട്. സകലത്തിൻ്റെയും ഉടമസ്ഥൻ ദൈവമാണ്. എന്നാൽ ഈ മനുഷ്യൻ ഇവിടെ വരുത്തിയതായിരിക്കുന്ന തെറ്റ് നാം കണ്ടു കഴിഞ്ഞു. താൻ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ് എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ തന്നെ താൻ പ്രതിഷ്ഠിക്കുകയാണ്. അത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു തെറ്റായിട്ട് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റൊരു തെറ്റ് ഈ മനുഷ്യൻ്റെ ഭാഗത്ത് സംഭവിച്ചത് നാം അതിൻ്റെ ആ വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. അവിടെ താൻ പറയുകയാണ്, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നാണ്. തൻ്റെ ജീവിതത്തിൽ താൻ വരുത്തിയ രണ്ടാമത്തെ തെറ്റ് ഇതാണ്, തൻ്റെ ആത്മാവിനേക്കാൾ അധികമായി തൻ്റെ ശരീരത്തിന് വേണ്ടി താൻ ജീവിച്ചു. തൻ്റെ ആത്മാവിനേക്കാൾ പ്രാധാന്യം തൻ്റെ ശരീരത്തിന് താൻ കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ പ്രതിരൂപമായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം തൻ്റെ ആത്മാവാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. സി എസ് ലൂയിസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ താൻ ഇങ്ങനെ പറയുകയുണ്ടായി. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, You do not have a soul, you are a soul, you have a body. താൻ പറഞ്ഞത് നമുക്ക് അറിയാം, നമുക്ക് ഒരു ആത്മാവുണ്ട് എന്നല്ല നാം മനസ്സിലാക്കേണ്ടത്, നാം ആണ് ആ ആത്മാവ്, നമുക്കുള്ളത് ഒരു ശരീരമാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നാം എന്ന വ്യക്തി നമ്മുടെ ആത്മാവാണ്, നമ്മുടെ ശരീരമല്ല. ഈ ശരീരം നമുക്കുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവാണ്. ആ ആത്മാവിനാണ് നമ്മുടെ ശരീരത്തിനേക്കാൾ പ്രാധാന്യം നാം കൊടുക്കേണ്ടത്. എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ സമയം ഏത് നിലയിൽ നാം വിനിയോഗിക്കുന്നു എന്നൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന 24 മണിക്കൂറിൽ, ഒരു ദിവസത്തിലുള്ള 24 മണിക്കൂറുകളിൽ എത്ര മണിക്കൂറുകളാണ് നാം നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നും എത്ര മണിക്കൂറാണ് നമ്മുടെ ആത്മാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നും നാം ഒന്ന് സ്വയപരിശോധന നടത്തിയാൽ ഏത് കാര്യത്തിനാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ മനുഷ്യൻ തൻ്റെ ശരീരത്തിന് വേണ്ട എല്ലാ മേക്കപ്പുകളും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശരീരത്തിനെ ഏത് നിലയിൽ നന്നായി അതിനെ അലങ്കരിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനെ ആരോഗ്യമുള്ളതായിട്ട് സൂക്ഷിക്കാൻ ഇതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ തൻ്റെ ആത്മാവിന് വേണ്ട ഒരു അലങ്കാരമോ അതിന് വേണ്ട ഒരു മേക്കപ്പോ താൻ ചെയ്യാനായിട്ട് ഇടയാകുന്നില്ല എന്ന് കാണുവാനായിട്ട് കഴിയും.
തൻ്റെ ആത്മാവിന് വേണ്ട യാതൊന്നും താൻ ചെയ്തില്ല. തനിക്ക് ദൈവത്തെ സംബന്ധിച്ചൊരു വിചാരമുണ്ടായിരുന്നില്ല. തൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. തനിക്ക് ആകെ ചിന്ത ഉണ്ടായിരുന്നത് ഏറ്റവും അധികമായിട്ട് സന്തോഷിക്കണം, തിന്നണം, കുടിക്കണം, ആ നിലയിൽ ആനന്ദിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു. കർത്താവ് പറഞ്ഞതുപോലെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളും കൊണ്ട് ജീവിക്കുന്നു എന്ന ചിന്ത ഈ മനുഷ്യൻ അത് മറന്നുപോയ ഒരവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വളരെ തിരക്ക് പിടിച്ച ഈ ലോകത്ത്, ഈ ജീവിതത്തിൽ മനുഷ്യരായിരിക്കുന്ന നാം മറന്നുപോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ആത്മാവിന് വേണ്ട ഭക്ഷണം കൊടുക്കാനാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണം നാം വളരെ താല്പര്യത്തോടുകൂടെ അത് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനെ തിരക്ക് പിടിച്ചു പോകുന്നതായിരിക്കുന്ന ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് നിന്ന് എൻ്റെ ആത്മാവിന് വേണ്ട ഭക്ഷണത്തെ ഞാൻ കൊടുക്കുന്നുണ്ടോ എന്ന് ഒന്ന് ആത്മപരിശോധന നടത്താൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിട്ട് തീരണം. ദൈവവചനം യഥാർത്ഥമായി ഭക്ഷിച്ചുകൊണ്ട് ദൈവ ആത്മാവ് ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ ആത്മാവിനെ പോഷിപ്പിക്കാൻ, അതിനെ ആരോഗ്യമുള്ളതായിട്ട് സൂക്ഷിക്കാൻ ആവശ്യമുണ്ട്. അതിനേക്കാൾ പ്രാധാന്യം ശരീരത്തിന് നാം ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കുന്ന അല്ലെങ്കിൽ വരുത്തിയതായിരിക്കുന്ന രണ്ടാമത്തെ തെറ്റ്, അവൻ്റെ ആത്മാവിനേക്കാൾ അധികം പ്രാധാന്യം തൻ്റെ ശരീരത്തിന് അവൻ കൊടുത്തു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ താൻ വരുത്തിയതായിരിക്കുന്ന ഒരു തെറ്റുകൂടെ ഈ ഭാഗത്ത് നിന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തൻ്റെ ആ ജീവിതത്തിൽ താൻ ഒത്തിരി കാര്യങ്ങളൊക്കെ സ്വരൂപിക്കുകയും എല്ലാ കാര്യങ്ങളൊക്കെ ശേഖരിച്ച് കൂട്ടിവെക്കുകയും ചെയ്തു. എന്നിട്ട് താൻ പറയുകയാണ്, ഏറെ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവകകൾ ഞാൻ അതിൽ കൂട്ടിവെക്കും, അതിനുവേണ്ടി അതെല്ലാം സ്വരൂപിച്ചിരിക്കുന്നു എന്നാണ്. ഏറെ ആണ്ടുകൾക്ക് വേണ്ട വസ്തുവക താൻ സ്വരൂപിച്ചിട്ടുണ്ട്. താൻ വരുത്തിയ ഒരു വലിയ തെറ്റെന്ന് പറയുന്നത് നാളെ എന്നുള്ളത് തൻ്റെ കയ്യിലാണ് എന്ന് താൻ ചിന്തിക്കും. എന്ന് പറഞ്ഞാൽ നിത്യത എന്ന് പറയുന്ന ആ കാര്യത്തെക്കാൾ നിത്യതയിൽ താൻ ഏത് നിലയിലായിരിക്കണം, നിത്യതയിൽ താൻ എന്തുമാത്രം സമ്പന്നനാകണം എന്നുള്ളതിനേക്കാൾ ഇന്ന് താൻ സമ്പന്നനായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ന് താൻ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിനാണ് താൻ പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെ അനേക ആണ്ടുകൾക്ക് വേണ്ട വസ്തുവകകൾ താൻ സ്വരൂപിച്ചു വച്ചിരിക്കുക. താൻ വിചാരിച്ചത് ഈ സ്വരൂപിച്ച എല്ലാ വസ്തുവകകളും എല്ലാ കാലത്തേക്കും അല്ലെങ്കിൽ അത് തീരുന്നത് വരെയും തനിക്ക് ഇങ്ങനെ ഇരുന്ന് സന്തോഷിക്കാനായിട്ടും ആനന്ദിക്കാനായിട്ടും കഴിയുമെന്നാണ്. എന്നാൽ ദൈവം അവനോട് ചോദിക്കുന്നൊരു ചോദ്യം, മൂഢ, ഇന്ന് രാത്രി ഇന്ന് നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ കൂട്ടിവെച്ചത് മുഴുവൻ ആർക്കാ? പ്രിയമുള്ളവരെ, നമുക്ക് എത്ര സമ്പത്തുണ്ട് എന്ന് പറഞ്ഞാലും എന്തെല്ലാം നാം ഭാവിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നമുക്കറിയാം നാളെ എന്ന് പറയുന്ന ദിവസം അത് നമ്മൾക്കുണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയാത്ത ഒരു കാര്യമാണ്. നാളെ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് നാം കടക്കുമ്പോൾ അത് വളരെ അൺസേർട്ടനായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മെ സംബന്ധിച്ച് ആ നാളെ എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിലേക്ക് നാം കടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു നിലയിലും നമുക്ക് ഉറപ്പായിട്ട് പറയാനായിട്ട് കഴിയില്ല. എന്നാൽ ആ നാളെ ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കാനായിട്ടുള്ള ഒരു ബദ്ധപ്പാടിൽ നാം ആയിരിക്കുമ്പോൾ പലപ്പോഴും നിത്യമായി നാം ജീവിക്കേണ്ട നിത്യതയ്ക്ക് വേണ്ടി കൂട്ടിവെക്കാനായിട്ട് നാം മറന്നുപോകുന്ന ഒരു കാര്യമാണ്. ഈ മനുഷ്യൻ ചെയ്തതായിരിക്കുന്ന ഒരു തെറ്റ് തൻ്റെ നാളേക്ക് വേണ്ടി, ഭൂമിയിലുള്ള നാളേക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി താൻ കരുതിയപ്പോൾ നിത്യതയ്ക്ക് വേണ്ടി സ്വരൂപിക്കുവാൻ താൻ മറന്നുപോയി, അഥവാ ദൈവവിഷയമായി സമ്പന്നനാകാനായിട്ട് താൻ മറന്നുപോയി. ഭൗമികമായിട്ടുള്ള നിലയിൽ എല്ലാ സമ്പത്തും തനിക്കുണ്ട്, പക്ഷേ ദൈവവിഷയമായിട്ട് സമ്പന്നനാകാനായിട്ട് തനിക്ക് കഴിയാതെ പോയി. താൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മൂന്ന് തെറ്റുകളാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ആ മൂന്ന് തെറ്റുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്ത ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് തൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് താൻ തന്നെ തന്നെ കണ്ടു എന്നുള്ളതാണ്. ദൈവം ആയിരിക്കേണ്ട സ്ഥാനത്ത് അല്ലെങ്കിൽ ദൈവത്തെ കാണേണ്ടതായിരിക്കുന്ന സ്ഥാനത്ത് അതിനു പകരമായി താൻ തന്നെ തന്നെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. എല്ലാം തൻ്റെയാണ് എന്നുള്ള നിലയിൽ, എല്ലാത്തിൻ്റെയും അധിപൻ താനാണ്, എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ താനാണെന്നുള്ള നിലയിലുള്ള ഒരു സംസാരമാണ് തന്നിൽ നിന്നുണ്ടാകുന്നത്. ദൈവത്തിന് യാതൊരു സ്ഥാനവുമില്ലാതെ
ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്നത് ഏറ്റവും വലിയൊരു ഒരു വിഗ്രഹാരാധന ആയിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്വയം കയറി ഇരുന്നു കൊണ്ട് സ്വയം ഞാൻ വലിയവനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത, അത് വളരെ അപകടകരമായിരിക്കുന്ന ഒരു ചിന്തയാണ്. മാത്രമല്ല അത് പോഷത്തരവുമാണ് എന്ന് ദൈവം പറയുന്നു. രണ്ടാമത് ആ വ്യക്തി ചെയ്തതായിരിക്കുന്ന പോഷത്വം എന്ന് പറയുന്നത് തൻ്റെ ആത്മാവിനേക്കാളധികമായി തൻ്റെ ശരീരത്തിന് താൻ പ്രാധാന്യം കൊടുത്തു എന്നതാണ്. ഈ ഭൂമിയിൽ നശിച്ചു പോകുന്ന ശരീരത്തിനു വേണ്ടി ഭാരപ്പെട്ട് ബദ്ധപ്പെട്ട് അതിനുവേണ്ടി അധ്വാനിച്ച് സമയം ചെലവാക്കിക്കൊണ്ട് ജീവിക്കുന്നത് ഏറ്റവും വലിയ പോഷത്വമാണ് എന്ന് ദൈവം കരുതുകയാണ്. കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ഒരു മനുഷ്യൻ്റെ ആത്മാവ്, ആ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില ദൈവം ഇട്ടിരിക്കുന്നത് ഈ ലോകത്തിനേക്കാളും വലിയ വിലയാണ്. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? അവന് ഭൗമികമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും സമ്പത്തും ഉണ്ട്, പക്ഷേ തൻ്റെ ആത്മാവിനെ അവൻ നഷ്ടപ്പെടുത്തുകയാണ്. അവനെ പോലെ ഒരു മൂഢൻ വേറെ ആരുമില്ല. ആത്മാവ് നിത്യമായി ജീവിക്കുന്നതാണ്, ശരീരം ഈ ലോകത്തിൽ മാത്രമുള്ളതാണ്. എന്നാൽ ഈ ആത്മാവിനേക്കാൾ, നിത്യമായി ജീവിക്കുന്ന ആത്മാവിനേക്കാൾ അധികമായി ഈ ലോകത്തിൽ മാത്രമായിട്ടുള്ള ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് ഏറ്റവും വലിയ മഠയത്തരമാണ് എന്ന് കർത്താവ് പറയുന്നു. ഇന്ന് മൂന്നാമത്തെ തെറ്റ് താൻ വരുത്തിയത്, താൻ വിചാരിച്ചധാരിക്കുന്ന ഒരു കാര്യം, നിത്യത തൻ്റെ കയ്യിലാണ്, സമയം തൻ്റെ കയ്യിലാണ്, നാളെ എന്നുള്ളത് തൻ്റെ കയ്യിലാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് താൻ മുൻപോട്ട് പോവുകയാണ്. നിത്യതയ്ക്ക് വേണ്ടി ചെലവഴിക്കാതെ താൻ ഇന്ന് ആ നിലയിൽ കാര്യങ്ങളെ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. ഇന്ന് സൂക്ഷിക്കാൻ വേണ്ടി, ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന ആ ഭാവി ഏറ്റവും ഭദ്രമാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. താൻ ചെയ്ത മണ്ടത്തരം, സമയം തൻ്റെ കയ്യിൽ ആണ്, അല്ലെങ്കിൽ തൻ്റെ ജീവിതം തൻ്റെ കയ്യിൽ തന്നെ ഒതുങ്ങുന്നതാണ്, താനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെയും തീരുമാനിക്കുന്നതെന്നുള്ള ചിന്തയിൽ മുൻപോട്ട് പോവുകയാണ്. എന്നാൽ ദൈവം അവനോട് തടയിടുകയാണ്. അവൻ പറഞ്ഞു, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം ഈ ഭൂമിയിൽ തന്നിട്ടുള്ള ആയുസ് എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. എന്നാൽ ദൈവത്തിന് വേണ്ടി തന്നിട്ടുള്ള ആ സമയം അതെത്രയാണെങ്കിലും അത് ദൈവവിഷയമായി സമ്പന്നനാകാൻ വേണ്ടി, നിത്യതയിലേക്ക് സ്വരൂപിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയണം. ഈ ലോകത്തിലുള്ള ആ സമയം എത്രമാത്രമാണെന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഏറ്റവും താഴ്മയോടും വിനയത്തോടും കൂടെ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ആ വാചകം വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ്. ഈ ഉപമ പറഞ്ഞതിന് ശേഷം കർത്താവ് പറഞ്ഞ വാക്യമാണ് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ ചിന്തിക്കാനായിട്ട് ഇടവന്നത്. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകും. നമുക്ക് അറിയാം, ഈ ലോകത്തിൽ മനുഷ്യനെല്ലാവരും സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒത്തിരി ഭൗമികമായിരിക്കുന്ന സമ്പത്ത് നേടാനായിട്ടാണ് അവരുടെ ജീവിതത്തിലുള്ള നല്ലൊരു സമയവും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, ഈ ഭൂമിയിലുള്ള സമ്പത്തിലല്ല കാര്യമിരിക്കുന്നത്. ഈ ഭൂമിയിലുള്ള സമ്പത്തല്ല ഒരു മനുഷ്യൻ്റെ വസ്തു, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവനാധാരമായിരിക്കുന്നത്. മറിച്ച് അവൻ ദൈവവിഷയമായി എത്രമാത്രം സമ്പന്നനാണ് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ മനുഷ്യൻ്റെ ഈ ഉപമയിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ആ കാര്യം, ഈ മനുഷ്യൻ വരുത്തിയതായിരിക്കുന്ന ഈ മൂന്ന് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകാനായിട്ട് അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നാം നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അത് അത്യന്തം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്, നാം ചിന്തിച്ചതുപോലെ നമ്മുടെ ആത്മാവിനേക്കാൾ അധികമായി ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ അതും ഘോഷത്തരമായിരിക്കുന്ന ഒരു കാര്യമാണ്. സമയം നമ്മുടെ കയ്യിലാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി കാര്യങ്ങളെ സ്വരൂപിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൽ നാം ആയിരിക്കുന്നെങ്കിൽ അവിടെയും സമയം നമ്മുടെ കയ്യിലല്ല, ദൈവം വച്ചിരിക്കുന്ന ആ സമയം വരെയേ നമുക്ക് ആയിരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിത്യതയിലേക്ക് നിക്ഷേപിക്കുവാൻ, ഇവിടെ നമുക്കുള്ള ഓരോ ദിവസവും അത് നിത്യതയിൽ വലിയൊരു മുതൽക്കൂട്ടായിട്ട് തീരുന്ന നിലയിലേക്ക് ആയിത്തീരുവാനായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ വചന പഠനം നമുക്കത് മുഖാന്തരമായിട്ട് തീരട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് ഞങ്ങൾക്കൊരുമിച്ച് നിൻ്റെ വചനം ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് പറഞ്ഞതായിരിക്കുന്ന ഉപമ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. കർത്താവേ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് ചിന്തിക്കാറുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. എന്നാൽ
അവിടുത്തെ വചനത്തിൽ കൂടെ ഞങ്ങൾ ചിന്തിച്ചു, കർത്താവേ എല്ലാം അവിടുത്തെ വകയാണ്, എല്ലാം അവിടുന്ന് ദാനമായിട്ട് ഞങ്ങൾക്ക് തന്നതാണ്, അവിടുത്തെ കർത്താവേ ആ വലിയ കൃപ കൊണ്ടാണ് ഇതൊക്കെയും ഞങ്ങൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള ആ വലിയ ആ കാര്യം കർത്താവേ ഞങ്ങളെ ഗ്രഹിപ്പിച്ച് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് ഞങ്ങളെ സഹായിക്കണം, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ അവിടെ നിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഞങ്ങളുടെ ആത്മാവിനേക്കാൾ അധികമായി ശരീരത്തെ സ്നേഹിപ്പാൻ ഒരിക്കലും ഇടയാക്കല്ലേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ ആത്മാവ് നിത്യമായിട്ട് ജീവിക്കുന്ന ആത്മാവ്, എന്നാൽ ഞങ്ങളുടെ ശരീരം ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതിനുവേണ്ടി സമയം ചെലവാക്കാനായിട്ട് കർത്താവിടയായി തീർന്ന് എങ്ങനെ ഞങ്ങൾ പോഷന്മാരായി തീരാതെ ഞങ്ങൾ ജ്ഞാനികളായി ഞങ്ങളുടെ ആത്മാവിന് വേണ്ട കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഒരിക്കലും കർത്താവേ ആ സമയം ഞങ്ങളുടെ കയ്യിലല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി നിക്ഷേപിക്കുന്ന നിലയിൽ ഞങ്ങൾക്കായിരിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച ദൈവോദനത്തിനായിട്ട് സ്തോത്രം. എല്ലാ മാനവും മഹത്വവും കൃപാതിൽ സമർപ്പിക്കുന്നു, യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.